ഇന്ധനവില ഇടുത്തി പോലെ ജനങ്ങളുടെ തലയിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. മാർച്ച് 23 തുടങ്ങിയ വില വർധനയ്ക്ക് ഒരു ശമനവുമില്ല. ഇന്ധനവില ഓരോ ഇന്ത്യക്കാരന്റെയും 1/4 സമ്പത്തും തട്ടിപ്പറിക്കുന്നുവെന്നാണ് കണക്കുകൾ. ഇന്ധനവില വർധന ദിനംതോറും വർദ്ധിപ്പിക്കുമ്പോൾ ഓരോ പൗരനെയും ദുരിതം കാർന്നു തിന്നുകയാണ്. ഇന്ത്യക്കാരന്റെ പ്രതിദിന വരുമാനത്തിന്റെ സിംഹഭാഗവും ചെലവാക്കുന്നത് ഇന്ധനം വാങ്ങാനെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ നൽകുന്ന സൂചന. ജോലിക്ക് പോകാൻ വണ്ടിയിൽ പെട്രോൾ അടിച്ചിരുന്ന ഇന്ത്യക്കാരൻ ഇന്ന് പെട്രോൾ അടിക്കാനാണ് ജോലിക്ക് പോകുന്നത്. പെട്രോൾ അടിക്കാൻ ഇന്ത്യക്കാരൻ ചെലവാക്കുന്നത് പ്രതിദിന വരുമാനത്തിന്റെ 23.5% ഡീസലിന് ചെലവാക്കുന്നത് 21%. ചൈനയും വികസിത രാജ്യങ്ങളായ ദക്ഷിണാഫ്രിക്കയിലും ബ്രസീലിലും 10% താഴെ മാത്രം ചെലവിടുമ്പോൾ ഞെട്ടിപ്പിക്കുന്നതാണ് ഇന്ത്യൻ അന്തരം. ഇന്ത്യൻ ജനതയുടെ ഇന്ധനം വാങ്ങൽ ശേഷി കണക്ക് പരിശോധിച്ചാലും ഈ അപകടം പ്രകടമാണ്. നിലവിലെ ഇന്ധനവില അനുസരിച്ച് പെട്രോളിന് $5.2 ഡീസലിന് $4.6 ഇന്ത്യക്കാരുടെ വാങ്ങൽ ശേഷി. അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശും പാകിസ്ഥാനും ഇന്ത്യയിൽ നിന്ന് ഇന്ധനം വാങ്ങി വിൽക്കുന്ന നേപ്പാളുമൊക്കെ വാങ്ങൽ ശേഷി ഇന്ത്യക്കാരെക്കാൾ മുന്നിലാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളും വാങ്ങൽ ശേഷിയിൽ ഇന്ത്യക്കാരെ ബഹുദൂരം പിന്നിലാക്കുന്നു. ഇന്ധനവില കൂട്ടുന്നതിലൂടെ വലിയ കോർപ്പറേറ്റ് കൊള്ളയ്ക്കാണ് കേന്ദ്രം അരങ്ങൊരുക്കുന്നത്. കോവിഡ് കാലത്ത് പെട്രോളിയം കമ്പനികൾ വൻ ലാഭം കൊയ്തപ്പോൾ ഇന്ത്യൻ ദരിദ്രരുടെ എണ്ണം ഇരട്ടിയായതും കണക്കുകൾ നടത്തുന്ന കൊഞ്ഞനും കുത്തലുകളായി മാറുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പൈസ പോലും കൂട്ടാതെ പിടിച്ചുവെച്ച ഇന്ധനവില ഉജ്ജ്വല വിജയത്തിന് തൊട്ടടുത്ത ആഴ്ച മുതൽ കുത്തനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ വെറും വിഡ്ഢികളാണെന്ന് സ്വന്തം ജനതയെ നോക്കി പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു കേന്ദ്ര സർക്കാർ. രാജ്യാന്തര വിലക്കയറ്റത്തിന് തിരഞ്ഞെടുപ്പ് കലണ്ടറിന് അനുസരിച്ച് മാത്രമാണ് ഇന്ത്യയിൽ ഇന്ധനവില ഉയർത്തുന്നതെന്ന് തുറന്ന് വെല്ലുവിളിക്കുകയാണ് BJP സർക്കാർ. 2021 നവംബർ 4 മുതൽ മാർച്ച് 22 വരെ ഇന്ത്യ രാജ്യത്ത് പെട്രോളിനും ഡീസലിനും ഒരു പൈസ പോലും കൂട്ടിയില്ല. പാചകവാതകത്തിന് ഒരു പൈസയുടെ വർധന ഉണ്ടായില്ല. യുക്രൈനിൽ യുദ്ധം തുടങ്ങി എണ്ണവില ബാരലിന് $139 വരെ എത്തിയിട്ടും ഒരു മാസത്തോളം ഇന്ത്യയിൽ എണ്ണവില ഉയർന്നില്ല. $130 നിന്ന് $110 താഴേക്ക് വില കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് ഇന്ത്യയിൽ വില കൂട്ടാൻ തുടങ്ങിയത്. ഇതോടൊപ്പം വീടുകളിൽ ഉപയോഗിക്കുന്ന പാചകവാതകത്തിന്റെ വിലയിലും വർധന ഉണ്ടാക്കിയിട്ടുണ്ട്. 50 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വൻകിട ഉപഭോക്താക്കൾക്ക് ഡീസൽ വിലയിൽ ഒറ്റയടിക്ക് 25% കൂട്ടിയതിന്റെ പ്രത്യാഘാതം അവിടെ മാത്രം ഒതുങ്ങുന്നതല്ല. അമേരിക്ക കരുതൽ ശേഖരത്തിൽ നിന്ന് എണ്ണ എടുക്കാൻ തുടങ്ങിയതും ചൈനയിലെ കോവിഡ് പ്രതിസന്ധിയിലും യുക്രൈൻ റഷ്യ മഞ്ഞുരുക്കത്തിന്റെ സൂചനയും കാരണം ഇനിയും എണ്ണവില കുറയുമെന്നാണ് നിരീക്ഷണം. രാജ്യാന്തര എണ്ണവില എങ്ങാനും കുറഞ്ഞാൽ തിരഞ്ഞെടുപ്പിന് സഹിച്ച നഷ്ടം നികത്താൻ എണ്ണ കമ്പനികൾക്ക് അവസരം കിട്ടില്ലെന്ന തിടുക്കമാണ് ഇപ്പോഴത്തെ ഈ കൂട്ടലിൽ കാണുന്നത്. തുടർച്ചയായി 2 ആഴ്ചയിലധികം കൊണ്ട് 7 രൂപയിലേറെ പെട്രോളിനും ഡീസലിനും കൂടി. ഇങ്ങനെ പോയാൽ പെട്രോളിനും ഡീസലിനും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ലിറ്ററിന് 125 രൂപ കടക്കാൻ തന്നെയാണ് സാധ്യതയെന്നും സാമ്പത്തിക വിദഗ്ധർ നിരീക്ഷിക്കുന്നു. ഈ മാസം ആദ്യമാണ് വാണിജ്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന പാചകവാതകത്തിന് 106.50 രൂപ കൂട്ടിയത്. കഴിഞ്ഞ ജൂലൈയിൽ സിലിണ്ടറിന് 1500 താഴെയായിരുന്ന വില ഇപ്പോൾ 2000 രൂപയിലധികമായി. അതും ബാധിക്കുന്നത് ഉപഭോക്താവിനെ തന്നെ. രാജ്യാന്തര വിപണിയിൽ വില കൂടുമ്പോൾ ഇന്ത്യൻ എണ്ണ കമ്പനികൾ വില പിടിച്ചു നിർത്തുന്നു. വില കുറയുമ്പോൾ ഇന്ത്യയിൽ വില കൂട്ടുന്നു. ഒരു വിരാദോപസവും ഇന്ന് നമുക്ക് തോന്നുന്നേയില്ല. ക്രൂഡ് വില കുറയുമ്പോൾ മോദി സർക്കാർ വിവിധ നികുതികൾ കുത്തനെ ഉയർത്തി ഇന്ധനവില ഉയർത്തി തന്നെ നിർത്തി. വില കൂടുമ്പോൾ തിരഞ്ഞെടുപ്പ് കാലത്ത് വില പിടിച്ചു നിർത്തി. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ വില കുത്തനെ ഉയർത്തി. മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഇന്ധന നികുതികൾ 300% വർദ്ധിപ്പിച്ചത്. തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് നികുതിയിൽ നേരിയ കുറവ് വരുത്തി. 4.5 മാസം വരെ എണ്ണവില അനങ്ങാതെ പിടിച്ചു നിർത്തി. എന്നിട്ടും ഇന്ത്യൻ എണ്ണ വിപണിയിൽ സ്വന്തമായ വില നിർണയം നടക്കുന്നുവെന്ന് മോദി സർക്കാർ പച്ചയ്ക്ക് പറയുന്ന ഒരു വലിയ നുണ മാത്രമാണ്. ഭരണകക്ഷിക്ക് തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ എണ്ണ കമ്പനികളെ ഉപയോഗിക്കുന്നത് BJP രക്ഷിക്കുന്നു. കമ്പനികൾ കനത്ത നഷ്ടത്തിലാകുന്നു. 4.5 മാസം BJP വേണ്ടി സഹിച്ച നഷ്ടം എണ്ണ കമ്പനികളെ വൻ നഷ്ടത്തിലേക്ക് കൂപ്പുകൊതിച്ചു. 10 ദിവസം കൊണ്ട് വില കുത്തനെ ഉയർത്തിയിട്ടും ദിവസം $55.5 ലക്ഷം നഷ്ടത്തിലാണ് എണ്ണ കമ്പനികൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് വില കൂട്ടുന്നത് തുടരുമെന്നുറപ്പ്. എണ്ണവില കൂട്ടുന്നതും കുറയ്ക്കുന്നതും BJP വേണ്ടിയാണെങ്കിലും അതിന്റെ നഷ്ടം സഹിക്കേണ്ടി വരാത്ത ഒരേ ഒരു കക്ഷിയും BJP സർക്കാർ തന്നെയാണ്. ഉയർന്ന നികുതികൾ വില കൂട്ടുമ്പോഴും കുറയ്ക്കുമ്പോഴും കേന്ദ്രത്തിന്റെ വരുമാനത്തിന്റെ സിംഹഭാഗവും എണ്ണവില ഉയർപ്പിക്കുന്നു.
ബി ജെ പിക്ക് അധികാരവും കേന്ദ്രത്തിന് വരുമാനവും മാത്രം ഉന്നം വയ്ക്കുന്ന ഈ ഇന്ധനവില നിർണയ സംവിധാനം രാജ്യത്തെ സാധാരണക്കാരനെയും പൊതുമേഖലാ സ്ഥാപനങ്ങളെയും അടിമുടി തകർക്കുന്നു. കോവിഡാനന്തര പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ പാടുപെടുന്ന വ്യവസായങ്ങളും സാധാരണക്കാരന്റെ ജീവിതവും ഇന്ധന വിലക്കയറ്റം താങ്ങാനാവാതെ ഞെരുങ്ങുമ്പോൾ വികസന പ്രവർത്തനങ്ങൾക്ക് പണം വേണ്ടയെന്നാണ് മോദി സർക്കാർ അനുകൂലികളുടെ വാദം. തിരഞ്ഞെടുപ്പ് കാലത്ത് പക്ഷേ എത്ര മാസമായാലും വികസനത്തിന് പണം വേണ്ട, എങ്ങനെയെങ്കിലും അധികാരം കിട്ടിയാൽ മതി. വല്ലാത്തൊരു തരം രാജ്യസ്നേഹമാണ് രാജ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വികസനം എന്ന പേരിൽ ജനങ്ങളെ ദൈനംദിനം കൊള്ളയടിക്കുക, അധികാരം പിടിക്കാൻ വേണ്ടി വികസനവാദവും അവധിക്ക് വയ്ക്കുക, അധികാരം കഴിഞ്ഞാലുടൻ ജനങ്ങളെ കൊള്ളയടിക്കുന്നതും തുടരുക. എണ്ണവിലയിൽ മാത്രമല്ല ആവശ്യമരുന്നുകളിൽ പോലും പല മടങ്ങും വർധന നടപ്പിലാക്കി ജനങ്ങളെ സ്നേഹിക്കുകയാണ് മോദി സർക്കാർ. അപ്പോൾ മോദി സർക്കാരിന്റെ നയം തിരുത്തിക്കാൻ പോരാടുന്ന കേരളത്തിൽ ഇന്ന് നടക്കുന്നു. ഇന്ധനവില കുറയ്ക്കണമെന്നാവശ്യപ്പെട്ട് പണിമുടക്കുകയും ആ വിലക്കയറ്റത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിക്കുകയും ചെയ്യുന്ന സംസ്ഥാന സർക്കാരും ഏപ്രിൽ മുതൽ പലവിധ വർധനകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. കുടിവെള്ളം മുതൽ ഭൂനികുതി വരെ എല്ലായിടത്തും കോവിഡാനന്തര കരുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് കേരളവും. ബസ് ചാർജിൽ കുത്തനെ വർധന പ്രഖ്യാപിച്ചു. വളരെ സാധാരണക്കാർ മാത്രം നിലവിൽ ആശ്രയിക്കുന്ന ബസ്, ഓട്ടോ, ടാക്സി ചാർജ് വർദ്ധിപ്പിക്കുന്നതോടെ അതിന് കാരണമായി പറയുന്ന ഇന്ധനവിലയിൽ സ്വന്തം പങ്കിലൊരു നഷ്ടം സഹിക്കാനും സംസ്ഥാന സർക്കാരും തയ്യാറല്ല. തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ മിനിമം ബസ് ചാർജ് 5 രൂപ, കേരളത്തിൽ 10 രൂപ. ഓരോ ദിവസവും 90 പൈസ വരെ ഉയർത്തുന്ന ഇന്ധനവില സംസ്ഥാന സർക്കാരിന്റെ വരുമാനവും ദിവസേന കുത്തനെ ഉയർത്തുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ പണിമുടക്കും, ജീവിത സമരവും ഒന്നിച്ചു തന്നെ കൊണ്ടുപോകും. ഒപ്പം കുടിവെള്ളത്തിന് കുത്തനെ നിരക്കുയർന്നു. 5% വെള്ളക്കരത്തിലെ വർധന. ഭൂനികുതി വർദ്ധിച്ചു. വാഹനങ്ങൾക്ക് ഹരിത നികുതി കൂടിയായി. രജിസ്ട്രേഷൻ ഫീസിൽ വർധന വന്നിട്ടുണ്ട്. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനുള്ള തെളിവെടുപ്പും പുരോഗമിക്കുകയാണ്. കുത്തനെ കൂട്ടാനുള്ള നിർദ്ദേശം KCB റെഗുലേറ്ററി കമ്മീഷന് സമർപ്പിച്ചു കഴിഞ്ഞു. കോവിഡ് കാലം ജനതയുടെ വരുമാനത്തിൽ എന്ത് സ്വാധീനമുണ്ടാക്കി എന്നത് ചിന്തിക്കേണ്ട ബാധ്യതയില്ലാത്ത തരത്തിലാണ് കേന്ദ്ര സർക്കാരുകളുടെ ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ. ഇന്ധനവിലയാണ് ഇന്ത്യൻ പൗരന്റെ ജീവിതത്തിന്റെ അടിത്തറ. ദുരിതത്തിനിടയിലും BJP തിരഞ്ഞെടുത്ത ഇന്ത്യൻ പൗരന് BJP നൽകുന്ന ഉജ്ജ്വല സമ്മാനമാണ് തിരഞ്ഞെടുപ്പാനന്ത ഈ ഇന്ധന വിലക്കയറ്റം.